ചിലമാത്രം പാകി മെഡിക്കൽ കോളേജും കുറെ മണ്ണുമാത്രം വലിച്ചിട്ട് കണ്ണൂർ വിമാനത്താവളവും തുടങ്ങി ഉദ്ഘാടനത്തോട് ഉദ്ഘാടനം. ആലുവ ശിവരാത്രി മണപ്പുറത്ത് നിന്ന് തുടങ്ങാം. അവിടെയുള്ള നടപ്പാതയുടെ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടി പാഞ്ഞെത്തി. വരിക, നാടമുറിക്കുക, സ്ഥലം വിടുക, ഒരു മിനിറ്റ് നിൽക്കാൻ നേരമില്ല. പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും നടന്മാരായ ദിലീപും നിവിൻ പോളിയും അടക്കമുള്ളവരുടെ താരപ്രഭയിലായിരുന്നു ആലുവയിലെ പാലം ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട നാട്ടുകാരി, ഇന്നതിരാവിലെ ഇന്നതിരാവിലെ അടിയന്തരമായി കൂടി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതായി വന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര അല്പം വൈകി. ഈ നട്ടുച്ച സമയത്തും അക്ഷമരായി കാത്തിരുന്ന നിങ്ങളെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം രണ്ട് നിലവിളക്കോൽത്തൽ, എട്ട് കല്ലിടൽ, 12 നാടമുറിക്കൽ, 2 ദർശനങ്ങൾ, 3 കല്യാണങ്ങൾ, 2 റീത്ത് സമർപ്പിക്കൽ തുടങ്ങിയവയിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നിങ്ങളോടൊന്ന് ചേർ സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പഞ്ചോടി പാലത്തിന്റെ എല്ലാ ഫയലുകളും ഞാൻ നോക്കി മനസ്സിലാക്കിയുണ്ടായി. സർക്കാരിന് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ നന്ദി. എന്താ അവന്റെ കണ്ടീഷൻ? പോണ പോക്കുണ്ടല്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ല. കേട്ടോ, ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു ഇടിക്കേ ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. തല്ലരുത്. വണ്ടിപ്പാലം കഴിഞ്ഞാൽ പിന്നെ വിമാനത്താവളമാണ്. അതങ്ങ് കണ്ണൂരിൽ. അടുത്ത വിമാനത്തിന് കോഴിക്കോട്ടിറങ്ങി റോഡ് മാർഗം കണ്ണൂരേക്ക് വച്ചു പിടിച്ചു. അവിടെ മട്ടന്നൂരിൽ ഒരു വിമാനത്താവളമുണ്ട്. അടുത്ത കൊല്ലം വിമാനമിറങ്ങിയാലായി എന്ന നിലയിൽ പണി തുടങ്ങിയ ഒരു വിമാനത്താവളം. അതും ഉമ്മൻചാണ്ടി ടെസ്റ്റ് റൺ എന്ന പേരിൽ ഉദ്ഘാടിച്ചു കളഞ്ഞു. പട്ടിണി പാവങ്ങളായ പാവപ്പെട്ട മട്ടന്നൂറുകാർക്ക്, പ്രത്യേകിച്ച് കണ്ണൂറുകാർക്ക് ആ ടെസ്റ്റ് റൺ വിമാനത്താവളം അങ്ങനെ ഉമ്മൻചാണ്ടി സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട നാട്ടുകാർ, ഈ ജോണി വെള്ളിക്കാലയെ നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു സത്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത്, ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ നേരെ ഡൽഹിക്ക് പോയി. കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് കണ്ടു. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവികൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമ കെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചേട്ടൻ തടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. നമ്മുടെ നാട്ടിലൊരു വിമാനത്താവളം ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു. വിമാനത്താവളോ? അല്ല, എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടെന്ന്. ആണോ? നല്ല കണിയന്മാർ ജാതകം എഴുതിയാ പിഴക്കില്ല. ബസിന്റെയും കാറിന്റെയും 10 രൂപ സ്പീഡാത്ര വിമാനത്തിന്. നമുക്കിപ്പോ പെട്ടെന്ന് കാശ്മീരിൽ ഒന്ന് പോണോന്ന് വിചാരിക്കുക. കേറിയിരുന്ന 1.5 മണിക്കൂർ. അതിന് നമ്മളെന്തിനാ കാശ്മീരിൽ പോണേ? അങ്ങനെ വിചാരിക്കാനാ ഞാൻ പറഞ്ഞു. അല്ലെങ്കി വേണ്ട, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറെ വിരുന്നുകാർ കയറി വന്നു. നോക്കുമ്പോ മീനില്ല, പച്ചക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം. 1 മിനിറ്റ് അങ്ങോട്ട്, 1 മിനിറ്റ് ഇങ്ങോട്ട്, ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം. പക്ഷെ വിമാനത്തിന്റെ ടിക്കറ്റിന് വലിയ വിലയല്ലേ? അയ്യോ, നാട്ടുകാർക്ക് കൺസേഷൻ കിട്ടുമല്ലോ. ടെസ്റ്റ് റണ്ണിന് വേണ്ടി വലിയൊരു ഉദ്ഘാടന ചടങ്ങ്. വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ലേ ഇതെല്ലാം എന്ന് ചോദിക്കുന്നവരാണ് CPIMകാർ. സ്വന്തം വികസനം നാട്ടുകാരെ അറിയിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ഉമ്മൻചാണ്ടിയും ബാബുവും മറ്റും ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും
പ്രതിഷേധവും പ്രകീർത്തനവും ശക്തമായി തന്നെ ഉണ്ടായി. അതൊരു ഇടവേള കഴിഞ്ഞ് ഉമ്മൻചാണ്ടി പരിശീലന പറക്കൽ ഇതെന്താ ട്രെയിനിങ് സെന്റർ ആണോ? ഉള്ളിൽ സങ്കടം പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്.